നമസ്കാരം. കൂടെ നിന്ന് വഞ്ചിക്കുന്നവരുടെ എണ്ണം പുതിയ ലോകത്ത് ഏറെ വർദ്ധിക്കുകയാണ്. വഞ്ചനയുടെ വിവിധ കഥകൾ വിശുദ്ധ വേദപുസ്തകം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. കർത്താവിൻ്റെ തിരുമേശയിൽ യൂദയുണ്ടായിരുന്നു. തൻ്റെ ഹൃദയത്തിൽ നിന്ന് യൂദയ്ക്ക് കൊടുത്തത് സ്നേഹം മാത്രമായിരുന്നു. അപ്പോസ്തലന്മാരുടെ ജീവിതം ക്രിസ്തു സന്നിധിയിൽ സുതാര്യമായിരുന്നു. എന്നാൽ സുതാര്യമല്ലാത്ത ഒന്ന് യൂദയുടെ മനസ്സിൽ ഒളിച്ചുവെച്ചു. തുറന്ന് സംസാരിക്കേണ്ടവർ, തുറന്ന് പ്രവർത്തിക്കേണ്ടവർ വ്യക്തിജീവിതത്തിനിടയിൽ ഒളിയിടത്തെ തേടിപ്പോകുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് തൻ്റെ പ്രിയ ഗുരുനാഥനെ തന്നെയാണ് ഒറ്റുകൊടുക്കുന്നത്. അതിൻ്റെ കൂലി അക്കല്ലാമയാണ്. കൂടെ നിന്ന് ഒറ്റുന്നവൻ്റെ കൂലി അക്കല്ലാമയാണെന്ന് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുകയാണ്. ഒരു ജനത്തിൻ്റെ നടുവിൽ സുതാര്യനായി നിൽക്കേണ്ട മനുഷ്യനായിരുന്നു ആ ഖാൻ. ദൈവനിർദ്ദേശപ്രകാരം പിടിച്ചടക്കുന്ന ദേശത്തു നിന്ന് എടുക്കേണ്ടാത്ത സ്വത്തുക്കളൊക്കെ എടുത്തുകൂട്ടി അങ്ങനെ ഒരു ജനതയുടെ നടുവിൽ സുതാര്യനല്ലാതായി അദ്ദേഹം മാറി. ആ ഖാൻ്റെ അവസാനവും മരണമായിരുന്നു. എന്നാൽ പത്രോസ് തിരുമേശയിൽ കൂടിയവനാണ്. നിർണായക നിമിഷത്തിൽ ക്രിസ്തുവിനെ അറിയില്ല എന്നവൻ പറഞ്ഞെങ്കിലും അവൻ ചെയ്ത വലിയ ചതിയെപ്പറ്റി അവന് കണ്ണുനീരും ക്ഷമാപണവും ഉണ്ടായി. അതുകൊണ്ടാണ് അവൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് ചേർക്കപ്പെടുന്നത്. ഏദൻ തോട്ടത്തിൽ ആദമും ഹവ്വയും വെയിലാറുമ്പോൾ ദൈവത്തിനൊപ്പം സഞ്ചരിച്ചവരാണ്. അവർ ഒരുമിച്ച് വർത്തമാനം പറഞ്ഞു കാണും. അവരുടെ ജീവിതം മുഴുവൻ പരസ്പരം തുറന്നു വെച്ച് കാണും ദൈവസന്നിധിയിൽ. കണ്ണാടി പോലെ നിർമ്മലമായിരുന്നു അവരുടെ ജീവിതം. എന്നാൽ പിശാചുമായി സഖ്യത വന്നപ്പോൾ ദൈവത്തിൽ നിന്ന് ചിലത് മറക്കേണ്ടി വന്നു. അതിന് കൊടുക്കേണ്ട കൂലി മനുഷ്യവംശം മുഴുവനായിരുന്നു. പറുദീസ തന്നെ നഷ്ടമായി. ഭൂമി